നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം വർഷങ്ങളായി വായ്പിൻകര നേരിടുന്ന പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുറന്ന കത്തെഴുതി നടിയും വായ്പിൻ സ്വദേശിയുമായ അന്നാപൻ വായ്പിൻകരയിൽ പാലം വന്നിട്ടും ബസ്സുകളും വന്നിട്ടും വായ്പിൻകരക്കാരെ ഇന്നും നഗരത്തിന്റെ പടിവാതിക്കൽ നിർത്തിയിരിക്കുകയാണെന്നും തങ്ങൾ ഹൈക്കോടതി കവലയിൽ ബസ്സിറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് മറ്റൊരു ബസ്സിൽ കയറി വേണം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാനാണെന്നും അന്ന പറയുന്നു സെന്റ് തെരേസയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുഴുവൻ ഈ ബുദ്ധിമുട്ട് താനും അനുഭവിച്ചതാണെന്നും അന്ന പറയുന്നു വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശം നേടിയെടുക്കുന്നതിനായി വൈപ്പിൻ നിവാസികൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിരന്തരം സമരത്തിലാണ് വൈപ്പിൻ ബസ്സുകൾക്ക് നഗരപ്രവേശം അനുവദിക്കണോ എന്ന കാര്യത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് നഗരപ്രവേശനത്തിന് അനുകൂലമാണെന്ന് അറിയുന്നു എന്നും അന്ന പറയുന്നു ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള മുഖ്യമന്ത്രി നിയമത്തിന്റെ നൂലാമാലകൾ നിഷ്പ്രയാസം മറികടക്കുമെന്നും വൈപ്പിൻ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അന്നാപിൻ എഴുതി കത്ത് വായിക്കാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് വായ്പൻകരയെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമെന്നത് ഞങ്ങളുടെ മുൻ തലമുറകളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് അങ്ങനെയൊരു സ്വപ്നത്തിന്റെ വിത്ത് വായ്പിൻകരയുടെ മനസ്സിൽ പാകിയത് ആ വലിയ മനുഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ വായ്പിൻകരക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗോശ്രീ പാലങ്ങൾ യാഥാർത്ഥ്യമായിട്ട് പതിനെട്ട് വർഷങ്ങൾ തികഞ്ഞു പാലങ്ങൾ വന്നാൽ അഴിമുഖത്തു കൂടിയുള്ള അപകടം നോക്കുന്ന യാത്രയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നും കൊച്ചി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ്സിൽ നേരിട്ടെത്താമെന്നും മോഹിച്ചിരുന്നു പാലം വന്നു ബസ്സുകളും വന്നു പക്ഷേ വായ്പിൻകരക്കാരെ ഇന്നും നഗരത്തിന്റെ പടിവാതിൽക്കലിൽ നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഹൈക്കോടതി കവലയിൽ ബസ്സിറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് മറ്റൊരു ബസ്സിൽ കയറി വേണം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സെൻറ്റ് തെറോസ് എസ് എൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുഴുവൻ ഈ ബുദ്ധിമുട്ട് ഞാനും അനുഭവിച്ചതാണ് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും നഗരത്തിലേക്ക് ബസ്സുകൾ വരുന്നു വൈപ്പിൻ ബസ്സുകൾക്ക് മാത്രം നഗരത്തിലേക്ക് പ്രവേശനമില്ല നഗരത്തിനുള്ളിൽ തന്നെയുള്ള വിവിധ സ്ഥലങ്ങളിൽ എത്തേണ്ടവർ ഹൈക്കോടതി കവലയിൽ ബസ്സിറങ്ങി അടുത്ത ബസിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു വേണ്ടി വരുന്ന അധിക ചെലവ് പലർക്കും താങ്ങാനാവുന്നതിലധികമാണ് പ്രത്യേകിച്ച് നഗരത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന കുറഞ്ഞ വരുമാനക്കാരായ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശം നേടിയെടുക്കുന്നതിനായി പൈപ്പിൻ നിവാസികൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിരന്തര സമരത്തിലാണ് പൈപ്പിൻ ബസ്സുകൾക്ക് നഗരപ്രവേശം അനുവദിക്കണോ എന്ന കാര്യത്തിൽ നാറ്റ് ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് നഗരപ്രവേശനത്തിന് അനുകൂലമാണെന്ന് അറിയുന്നു മാത്രമല്ല പൈപ്പിൻ ബസ്സുകൾ നഗരത്തിൽ പ്രവേശിച്ചാൽ വായ്പിനിൽ നിന്നും ദിവസവും നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാറുകളുടെയും ഇരുചക്ര എണ്ണത്തിൽ സാരമായ കുറവുണ്ടാകുമെന്നും തന്മൂലം നഗരത്തിലെ വാഹന തിരക്ക് കുറയാനിടയാകുമെന്നും റിപ്പോർട്ട് പറയുന്നു വായ്പകരുള്ള അവഗണന ഒരു തുടർഖയായി മാറുന്നു സ്ഥാപിത താല്പര്യക്കാരും ചില ഉദ്യോഗസ്ഥരും ഉയർത്തുന്ന നിയമത്തിന്റെ നൂലാമാലകൾ അർപ്പണബോധവും ഉറച്ച തീരുമാനങ്ങളും എടുക്കാൻ കഴിവുള്ള അങ്ങ് നിഷ്പ്രയാസം മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വൈപ്പിൻ ജനതയുടെ ചിലകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇങ്ങനെയായിരുന്നു അന്നാബെന്നിന്റെ കത്ത് ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണും എന്ന് തന്നെയാണ് വായ്പൻകാരുടെ പ്രതീക്ഷ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ